Any suggestions, please? I would say that it would be nice just to have a little bit more investment in the local economy on this beach to help the traders and make sure that it all stays really nice and clean. പൊതുവിൽ ഒരു ഇടതുപക്ഷ അനുകൂല മണ്ഡലമായിരുന്നു അത്. പക്ഷെ ഞാൻ ആ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്കായിരിക്കാം ജനങ്ങൾക്കുള്ള ഒരു സ്നേഹം കൊണ്ട് എനിക്ക് ആദ്യം എന്നെ വിജയിപ്പിക്കുകയുണ്ടായി. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളതൊന്നുമല്ല. പക്ഷേ നമ്മൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ നല്ല പ്രതിഫലം നൽകും എന്നതിൻ്റെ ഉദാഹരണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കോവളത്തിലെ ജനങ്ങളോട് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ അവർ സപ്പോർട്ട് ചെയ്തവരാണ് എന്നുള്ളത്. മരിച്ചാലും മറക്കാത്ത കടപ്പാട്. ഇനിയിപ്പോൾ എന്നെ അവർ തോൽപ്പിച്ചാൽ പോലും എനിക്ക് അവരോടുള്ള കടപ്പാട് ഒരിക്കലും മാറില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് നിങ്ങളുടെ എം എൽ എ എന്ന സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കോവളം നിയോജക മണ്ഡലം ഇപ്പോൾ എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ഒരു സമ്പന്നമായ മണ്ഡലമായിട്ട് മാറാൻ പോവുകയാണ് കോവളം. കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എം വിൻസെന്റ് എം എൽ എ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ എം എൽ എയും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂവാർ ജംഗ്ഷനിലാണ്. ഇവിടുന്നാണ് നമ്മളുടെ പബ്ലിക് ഒപ്പീനിയൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ള ഒരാളുണ്ട്, നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം. പേരെന്താ? ഷാഹുൽ അമീദ്. നിങ്ങളുടെ എം എൽ എ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? എം എൽ എ ഇവിടെ യു ഡി എഫിന്റെ എം എൽ എ ആണ് വിൻസെന്റ്. പുള്ളി നല്ല ഒരു വ്യക്തിയാണ്, നാട്ടിലേക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താവശ്യം വന്നാലും എപ്പോൾ വിളിച്ചാലും ഏത് നിമിഷം ഓടി എത്തുന്ന വ്യക്തിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്ത് മാറ്റമാണ് ഈ മണ്ഡലത്തിൽ വേണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മണ്ഡലത്തിൽ വേണമെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇത് മുതൽ അങ്ങ് നമ്മളെ ഏകദേശം ഇ എം എസ് കോളനി വരെയുള്ള റോഡ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. ഗതാഗത യോഗ്യമല്ലാതായി വർഷങ്ങളായി. ഇതിനെ ഒരു മാറ്റം വരുത്തണം. ഈ ഏരിയയിൽ അതാണ് മെയിനായിട്ട് വേണ്ടത് നമ്മളെ ഈ ഏരിയയിൽ. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ റോഡിന്റെ മെയിൻ ആയിട്ടുള്ള പണിയാണ് ചെയ്യാൻ വേണ്ടത്. പേരെന്താണ്? ഷാഹുൽ അമീദ്. ഇവിടുത്തെ എം എൽ എ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? എം എൽ എ പറ്റി, എം എൽ എ നല്ല അഭിപ്രായമാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ എന്ത് ഫണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റും. ഇതിപ്പം പൊളിഞ്ഞിട്ട് തന്നെ പൈപ്പിന്റെ ലൈനിന് വേണ്ടി പൊളിച്ച് മാസങ്ങളായി. ഈ വണ്ടി തന്നെ ആറുമാസത്തിനകത്ത് രണ്ട് പ്രാവശ്യം ശാഖഫർ മാറ്റി 2500 രൂപയാണ് ഒരു സ്റ്റെപ്പ് മാറ്റുന്നത്. ഞങ്ങളെ പോലെ പാവങ്ങൾ ഇതിലെ കയറി ഓടി എന്തിനു നേടാം? ഈ റോഡൊക്കെ ഒന്ന് വൃത്തിയാണ്. ഈ റോഡ് ഇവിടെ തൊട്ട് അങ്ങ് അറ്റം ബീച്ച് അറ്റം വരെ പൊളിഞ്ഞാണ് കിടക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ മാത്രമല്ല, ബീച്ച് കാണാൻ വേണ്ടി ഒരുപാട് പേര് വരെയാണ്. എന്തെങ്കിലും ഒരു മാറ്റം എം എൽ എ എം പി ഒ ആരെങ്കിലും ചോദിച്ച് നടത്തി നല്ല നീറ്റാക്കി കൊണ്ടുപോകണമെന്നുള്ള താല്പര്യമുള്ളു. പേരെന്താണ്? നാസർ. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഓർഡർ ഉണ്ടല്ലേ, ഇതിന് ഇതിന് ഇവിടെ വന്നിട്ട് പ്രതിഫലമില്ല. ഇതിന് നമ്മൾ നമുക്ക് തന്നെ വോട്ടിട്ട് കൊടുത്ത് അവരെ ലയിപ്പിച്ചിട്ട് നമുക്കൊരു ഗുണമില്ല. നമുക്കൊന്നും വേണ്ട, റോഡ് നിന്നായാലും നമുക്ക് വാഹനം പോകണതെല്ലാം രോഗികളെ കൊണ്ടുപോകണം. അത്രയും വിളുന്ന് വിളുന്ന് വിളുന്നാണ് പോണത്. ആരും വിളിച്ചാൽ വരില്ല. ഒരു ഓട്ടോ പിടിക്കുമ്പോഴാണ് വരില്ല. അത് നിങ്ങൾ അപ്പം ഇവിടെ കൊണ്ടുവരാൻ പറയും. രോഗി ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? 3 കിലോമീറ്റർ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് അതിനൊന്ന് ക്ലിയർ ചെയ്യാൻ പറയും. അത്രേ ഉള്ളൂ. പേരെന്താണ്? എൻ്റെ പേര് റജി. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എം എൽ എ പറ്റി നല്ല അഭിപ്രായമാണ്. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? മാറ്റം വേറെ ഒന്നുമില്ല. ഈ റോഡ് തന്നെ റോഡ് ഇപ്പം എം എൽ എ ഫണ്ടായി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ അന്വേഷിച്ചപ്പോൾ എം എൽ എ ഫണ്ടായി, ബ്ലോക്ക് ചെയ്യുന്ന വന്നൊക്കെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും ആൾ പുള്ളി ചെയ്യും. വ്യക്തിപരമായിട്ട് നമുക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ ഈ റോഡുകളും എല്ലാം വികസനങ്ങളൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. എല്ലാം പൊളിഞ്ഞു മാറി കിടക്കണം. ഇതിൽ പറയാൻ തന്നിരിക്കുന്നത് ആവശ്യം, ഈ റോഡ് ഈ ഇ എം എസ് കളനിക്ക് പോണ റോഡ് വന്നിട്ട്, ബീച്ചിന് പോണ റോഡ് വന്നിട്ട് താറുമാറാട്ട് കിടക്കുകയാണ്. ഒരു ഇതും ഇല്ലാതെ കിടക്കുകയാണ്. അത് കുണ്ടും കുളിയും പ്രസവമുള്ള കുട്ടികൾ വരെ, അസുഖം പിടിച്ച കുട്ടികൾ വരെ പോണത് ഈ റോഡ് വഴിയായിട്ടാണ് പോണത്. പോയി എടുത്ത് വരുമ്പോൾ അവർ ഒരു പരുവാകും അസുഖങ്ങൾ. അവിടെ വെള്ളം കെട്ടി കിടക്കുകയാണ്.
ഇതെല്ലാം എം എൽ എ ബോറാണ്. എം എൽ എ ഒന്നും ഇതൊക്കെ ചിലിഞ്ഞു നോക്കണില്ല. ഒരു പഞ്ചായത്ത് ഇരിക്കുന്ന പഞ്ചായത്തിൽ അങ്ങനെയുള്ള ഒരു ഏതെങ്കിലും കാലത്തിലെ ഒരു ഫണ്ട് വരും, ആ ഫണ്ടിൽ അവർ കുറച്ച് കൈയിട്ട് വാരിയിട്ട് പോകും, ഇത്രയേ ഉള്ളൂ. ആവശ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ. എന്താണ് ആവശ്യം? പറയുന്നില്ല. റോഡാണോ? റോഡല്ല, റോഡല്ല. ഒരു വീട്ടിലെ ഒരു കറണ്ട്, ഇങ്ങനെയുള്ള ഗവൺമെന്റ് ആണ് ഇപ്പോഴത്തത്. പാവങ്ങൾക്ക് എന്ത് വന്നാലും സഹായിക്കൂല. നിങ്ങൾ കൈയൂക്കുള്ളവർ കൊണ്ടുപോകും. ഞാനൊരു വീട് വെച്ച് ഇതിവിടെ രാത്രി ഇവിടെ നിന്ന് 11 മണിക്കാണ് 10 മണി കഴിഞ്ഞ് വീട്ടിൽ പോകും. ഒരു ലൈറ്റ് ഇടും. ആ വീട്ടിൽ 4000 രൂപ കറണ്ടിൽ ഒന്ന് കിടക്കണം. പിന്നീട് ആ വീട്ടിൽ നമുക്ക് ഒരു 2 നില വീട് വെച്ചാൽ ഈ വെള്ളം പടി മുകളിൽ ഇരിക്കണം. താഴെ ഇറങ്ങാതെ ഇരിക്കാൻ അവിടെ ഒരു എന്തെങ്കിലും തുലം കെട്ടിയിരിക്കുമോ? അപ്പൊ അത് പൊളിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടിയത് എങ്ങനെ പൊളിച്ചു കൊടുക്കും? ഈ മീറ്റർ പെട്ടി പിറത്തെടുത്ത് വെച്ചിരിക്കണം, ഇതിനെടുത്ത് അകത്താക്കണം, നമ്പർ ഇട്ടു തരണം വീട്ടിൽ. അത് ചെയ്തു തരണില്ല ഞങ്ങൾക്ക്. 1 വർഷമായി വീടേറി. ഇന്ന് ആ കറണ്ട് പിറത്തിരിക്കണണ്ട് 4000 രൂപ, 3500 രൂപ കറണ്ട് ബില്ല്. നമ്മൾ സാധുക്കളായ നമ്മൾ ഇവിടെ കിടന്ന് 10 ദിവസയ്ക്ക് കിടന്ന നമ്മൾ 4000 രൂപ കറണ്ട് ബില്ല് വന്നാൽ എവിടെ നിന്ന് എടുത്ത് അടയ്ക്കും? ചേച്ചി, ഇതെന്തായാലും നമ്മൾ എം എൽ എ എടുത്ത് പറയും. ഈ സ്ഥലം എവിടാ? സ്ഥലം പറഞ്ഞോ. പൂവാറ് കടക്കരളാവ. കടക്കരളാവ് ഫിഷറീസിന്റെ മുകളിൽ. ഇതുവരെ നമുക്ക് ഇതിന്റെ ഒരു നിയമം ഇട്ടി എന്നില്ല. 1 വർഷമായി വീടേറി. 4000 രൂപ കറണ്ട് ബില്ല് വന്ന് കിടക്കണം. കംപ്ലൈന്റ് കൊടുത്തോ? എത്ര ദിവസം അവരെ ചെന്നേന്ന് മുട്ടണ. അപ്പൊ അവര് ഇപ്പൊ ഇതിനെ ഇത്രയും ഇങ്ങനെ മാറ്റി കേക്കണം, ഇടിച്ചു കേക്കണം. ഞാൻ കഷ്ടപ്പെട്ട് നമുക്ക് വേറെ വരവില്ല. കെട്ടിയത് എങ്ങനെ അത ഇടിച്ചു കൊടുക്കും? അപ്പൊ അതിന് എല്ലാ വീടുകൾക്കും ഇങ്ങനെ ഒരു നിയമങ്ങള്, പടി വീട്ടിന്റെ അകത്തൂടി വെച്ചിരിക്കണം. വെള്ളം ഇറങ്ങാതെ ഇരിക്കാൻ അവിടെ ഒത്തുപോലാ എന്തെങ്കിലും വളച്ച് കെട്ടും. അതിനെ ഇടിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ഗവൺമെന്റ് ആണല്ലോ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പൂവാറിലെ പാലം ജംഗ്ഷനിലാണ്. അത് ഓട്ടോ സ്റ്റാൻഡിന് ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. എന്റെ പേര് കാദർ. എന്താണ് എം എൽ എ പറ്റിയിട്ടുള്ളത്? എം എൽ എ പറ്റിയിട്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. എം എൽ എയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എം എൽ എനെ ഞങ്ങൾ വിശ്വസിക്കും പോലെ ആരും വിശ്വസിക്കൂല. അത്രയ്ക്കും നിലപാടിൽ കൂടെയാണ് ഞങ്ങൾ കാണുന്ന എം എൽ എ. ഈ എം എൽ എയെ കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുമെന്നുള്ള ഉറപ്പിന്റെ പുറത്ത് പറയുകയാണ്. ഇവിടെ ഉള്ള ഈ പൂവാറിലെ ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ ബാക്കിൽ കിടക്കുന്ന മാലിന്യവും കുളിക്കടവുമായിട്ട് കിടക്കുന്ന ഇതിന് മാലിന്യം കൊണ്ട് തട്ടുന്നവരെ പേർത്ത് തർക്കം ഈ നല്ല കർശനമായ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. അതിൻ്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാവും. എം എൽ എ ഇത് ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ വികസനവും ഈ മാലിന്യ കൂമ്പാരവും മാറ്റി തരണമെന്ന് പറഞ്ഞ് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പേരെന്താണ്? ബഹറുദ്ദീൻ. എം എൽ എ പറ്റി എന്താ അഭിപ്രായം? വിൽസൺ എം എൽ എ ആണോ? നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു എം എൽ എ ആണ്. ഏത് വിഷയത്തിലും പങ്കാളിയാവും. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം റോഡ് വികസനങ്ങൾ കാര്യങ്ങളുണ്ട്. എല്ലാം മോശമായ റോഡുകളാണ്. ഈ പരിസരം മാത്രമേ വൃത്തിയായിട്ടുള്ളൂ. ബാക്കി ലോക്കൽ റോഡുകളെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുക. മെയിനായിട്ട് റോഡാണ്. അപ്പൊ അതെന്തായാലും അദ്ദേഹത്തിന് നമ്മൾ ടൂറിസം വകുപ്പാണ് ഇവിടെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റോഡ് തന്നെയാണ്. പേരെന്താണ്? രാജേഷാണ്. നിങ്ങളുടെ എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എം എൽ എ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എം എൽ എ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എം എൽ എ ഇവിടെ വന്നൊന്ന് കാണണം. നമ്മുടെ ഈ തോട്ടം പ്രദേശത്ത് നമ്മളിപ്പോഴും കാണുന്ന ആ നിലവിൽ കാണുന്ന വേസ്റ്റുകൾ മാലിന്യങ്ങളൊക്കെ നല്ലൊരു പുഴയാണ്. ഈ പുഴയിൽ ഒത്തിരി ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുഴയെന്ന് പറഞ്ഞ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള മാലിന്യങ്ങൾ, കടകൾക്കുള്ള മാലിന്യങ്ങൾ ഇടുകയും അവിടെ എന്തൊന്നും പോലും തിരിഞ്ഞു നോക്കാൻ ചെയ്യുന്നില്ല. പക്ഷേ അയാളുടെ ശ്രദ്ധയിൽ അത് പെടുമ്പോഴും തീർച്ചയായിട്ടും 100% അതെന്താണെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് അദ്ദേഹത്തെ ഇൻഫോം ചെയ്തോ? ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള മുമ്പർമാരും വാർഡിലുള്ള തലങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോ എം എൽ എ അടുത്ത് കാര്യം പറഞ്ഞാലല്ലേ എം എൽ എയുടെ ശ്രദ്ധയിൽ പെടുവാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം കോവളം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എം എൽ എ ഫണ്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത്തരം വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ സജീവമായി ചെയ്യുകയും സജീവ പ്രവർത്തന മേഖലയ്ക്കകത്ത് നിറസാന്നിധ്യം അദ്ദേഹത്തിൽ നിന്നും ഈ മണ്ഡലത്തിൽ ഉടനീളം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊതുവായിട്ട് വേണ്ട ഒരു ആവശ്യം എന്താണ് എം എൽ എ ചെയ്യാൻ? പൊതുവായിട്ടുള്ള ആവശ്യമെന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചക്കിടയിൽ 2 ക്ലാസ് പോവാർ പോലീസുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ വിളിച്ച് 1-2 ക്ലാസുകൾ നടത്തിയായിരുന്നു. പ്രധാന വിഷയങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും ആക്സിഡൻ്റ് മരണങ്ങൾ, പിന്നെ ഗതാഗത കുരുക്ക്, പിന്നെ വേസ്റ്റ് വലിച്ചെറിയുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് എം എൽ എയുടെ ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുക, ഗ്രാമപഞ്ചായത്ത് അതിനുള്ള നടപടികൾ എടുക്കുക. എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. കാരണം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. കാരണം ഈ മണ്ഡലത്തിന്റെ എം എൽ എ. പേരെന്താണ്?
എൻ്റെ പേര് വി മണി, ഓട്ടോ ഡ്രൈവറാണ്. എം എൽ എ മെൻസ സാർ നല്ലൊരു വ്യക്തിയാണ്. ജാതി ഭേദമാനുള്ള എല്ലാ കാര്യങ്ങളും മുൻപന്തിയിരിക്കുന്നുണ്ട്. എന്ത് വന്നാലും ഏത് കാര്യത്തിലും എവിടെയും എപ്പോഴും എപ്പോഴും വിളിച്ചാലും ഏത് കാര്യത്തിലും അങ്ങനെ വരുന്നുണ്ട്. ഇനിയും അങ്ങേരെ തുടർച്ചയായിട്ട് എം എൽ എ സ്ഥാനം വഹിക്കണമെന്നുള്ള താല്പര്യത്തോടെയാണ് എൻ്റെ ഇഷ്ടം. എന്ത് മാറ്റമാണ് ഇനി ഇവിടെ വരേണ്ടത്? ഈ ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത് ഇവിടെ മാലിന്യമുക്തമാണ്. മാലിന്യം കൊണ്ട് വളരെ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ മോശം. ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ഉള്ള ലൊക്കേഷനകത്ത് വെച്ച് ഈ കിടക്കുന്ന റോഡുകളെല്ലാം വളരെ ശോചനീയാവസ്ഥയാണ്. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഈ പോസ്റ്റിൽ മറ്റെല്ലാ പോസ്റ്റിലായിട്ടുണ്ട്. ഇവിടെ ഒരു ടേണിംഗ് പോയിന്റാണ്, എപ്പോഴും 24 മണിക്കൂറിന് ആക്സിഡൻ്റ് ഉള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വേണം. ഇതാ പോസ്റ്റിൻ്റെ ഫ്രെയിം മാത്രമുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിൽ അതാണ് ഇലക്ട്രിക് പോസ്റ്റാണ്. ക്യാമറ വേണം, ഇവിടെ ലൈറ്റ് അത്യാവശ്യ കേസാണ്. ഇവിടെ 24 മണിക്കൂർ ആക്സിഡന്റ് കാണാൻ നമ്മളാണ് എം എൽ എ കാണുന്നത്. അപ്പൊ കാരണം മഴ പെയ്ത് അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മണ്ണ് കെട്ടുമ്പോൾ മഴ മാറി വെയിൽ വരുമ്പോൾ മണ്ണുണങ്ങും. അപ്പൊ വരുന്ന ആട്ടുകളെല്ലാം സ്കൂളിലെല്ലാം ട്രെയിനിങ് പോയിന്റ് ആണ്, അവരാരും നോക്കുന്നില്ല. മെയിനായി രാത്രി കാലങ്ങളിൽ മെയിൻ പ്രശ്നം, കാരണം ഇവിടെ പോസ്റ്റല്ല ലൈറ്റിൻ്റെ അത്യാവശ്യം. ആ ലൈറ്റിൻ്റെ ഫ്രെയിമുണ്ട്, മറ്റെല്ലാ സ്ഥലങ്ങളും സ്ട്രീറ്റിലുണ്ട്. ഇവിടെ ഒരു ലൈറ്റിൻ്റെ അത്യാവശ്യ കേസാണ് സാർ. പേരെന്താണ്? എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എം എൽ എ പറ്റി അഭിപ്രായം പറയാൻ ഒന്നും ഇവിടെ എം എൽ എ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന റോഡെല്ലാം അലിമ്പായി കിടക്കുകയാണ്, അയ്യം കൊള്ളത്തില്ല. എം എൽ എ ഒരു ബാത്റൂം പോലും പോകാറില്ല, ചെയ്തില്ല. എം എൽ എയുടെ ലൈറ്റ് മാത്രം ഉണ്ട് അവിടെ, വേറെ ഒന്നും ഇവിടെ ലൈറ്റ് എല്ലാം ദ്രവിച്ച് പോയായി, ഒന്നും വർക്കിംഗ് ഇല്ല. എം എൽ എ ചെയ്യേണ്ട പദ്ധതിയാണ് നടക്കുന്ന ഈ തോട്, എം എൽ എക്ക് ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ബീച്ച് തകർന്ന് കിടക്കുകയാണ്. ബീച്ച് വഴി വാഹനം പോകില്ല ഇപ്പൊ. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അത് അങ്ങോട്ടൊന്നും പോലെ പോലീസിന്റെ വാഹനം മാത്രമേ പോകത്തുള്ളൂ. ടൂറിസ്റ്റ് മേഖലയാണ് ഇതൊന്നും. എം എൽ എ തിരിഞ്ഞു പോലും നോക്കി. നിങ്ങൾ ആരെങ്കിലും ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരുപാട് പേപ്പറുകൾ പഞ്ചായത്ത് വഴി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് വഴി എംഎൽഎയുടെ മുന്നിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് എത്തിക്കും. എംഎൽഎ 10-ാമത്തെ കൊല്ലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ പോവാറില് ഒരേ ഒരു ഫണ്ടേ കൊടുത്തിട്ടുള്ളൂ എംഎൽഎ. ഈ ബസ് സ്റ്റാൻഡിന് ഒരു ബിൽഡിംഗ് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പേരെന്താണ്? ഇതുവരെ അനിയാണ്. ഇവിടെ എം എൽ എ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എം എൽ എ ആയതുകൊണ്ടാണ് ഈ 10 വർഷം എം എൽ എ ഭരിക്കുന്നത്. നല്ല അഭിപ്രായം. അത് നമ്മുടെ എന്ത് കാര്യങ്ങളാണ് പറഞ്ഞ് പറഞ്ഞാലും അത് കറക്റ്റ് നേരെ വണ്ണം അത് ചെയ്തിരിക്കും. മറ്റുള്ളവർ പറയും പോലെ അല്ല, എം എൽ എ ആണ്. അതുകൊണ്ടാണ് അയാൾ 10 വർഷം ഈ വാർഡിൽ ഈ മണ്ഡലത്തിൽ നിൽക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം ഇവിടെ ഉള്ളത്? ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാഡത്തിന് ഇനി കുറച്ച് പാലത്തിന്റെ മുകളിൽ അപ്പുറം ഇത് വശം നോക്കി അറിയാൻ പറ്റും. അതിന്റെ മാലിന്യങ്ങളുടെ കൂമ്പാർ ഇവിടെ മൊത്തം മാലിന്യമായിരുന്നു. ഇത് അങ്ങനെ ക്ലീനിങ് ഒന്നും നടക്കാറില്ല ഇവിടെ. ഇടയ്ക്ക് അവർ പഞ്ചായത്തുകാർ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോണല്ലാതെ വേറെ ക്ലീനിങ് ഒന്നും കാര്യമായ രീതിയിലൊന്നും നടക്കുന്നില്ല. ഇതിൽ ആൾക്കാർ കുളിക്കുന്നുണ്ടോ? ഇവിടെ പണ്ട് ഇവിടെ ആൾക്കാർ കുളിച്ചോണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ എല്ലാ മാലിന്യങ്ങളും കിണറുണ്ടായിരുന്നു, കിണറിന് കുളിക്കുകയും ചെയ്യും കുടിക്കുകയും ചെയ്യുമായിരുന്നു. അതിനകത്ത് ഈ മാലിന്യം മൊത്തം ഇറങ്ങിയാണ് പിന്നെ അത് മൊത്തം നശിക്കപ്പെട്ടത്. ഇപ്പൊ ഞാൻ കാഞ്ഞിരംകുളത്തെത്തി. ഇവിടുത്തെ ആൾക്കാരുടെ ഒപ്പീനിയൻ കൂടെ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടൻ പേരെന്താ? ശശി. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എം എൽ എ കൊള്ളാം, നല്ല നാട്ടുകാർക്കാകെ കൊള്ളാം എല്ലാം. അപ്പൊ ഇനിയിപ്പോ എന്താണ് ഇവിടെ ഒരു വരേണ്ട ഒരു മാറ്റം എന്താണ്? വരണോന്ന് ആഗ്രഹിക്കുന്നത് എം എൽ എ ചെയ്യേണ്ട? എല്ലാം തൃപ്തരാണ്. പേരെന്താണ്? രാജൻ. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നമ്മുടെ കോവളം വാർഡിലെ എം എൽ എ നല്ല പ്രവർത്തനം വന്നിട്ട് നല്ല പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെല്ലുന്നവരോട് നല്ല ഇടപാടുകളെന്നൊക്കെ അറിയപ്പെടുന്നു. ഞാൻ കോവളം പറ്റിയിൽപ്പെട്ട എന്നിരുന്നാലും എനിക്കറിയാം നല്ല സ്വഭാവമുണ്ടോ. പിന്നെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന അതിൻ്റെതായ ഒരു കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റും. പേരെന്താണ്? റജി. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നമ്മുടെ കോവളം എം എൽ എ നല്ല ഇതാണ്, എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്നത്. എന്താവശ്യം നമ്മള് പിന്നെ അങ്ങേരുമായിട്ട് കൂടുതൽ ഒരു കാര്യത്തിന് ഇടപെട്ടിട്ടില്ല, നമുക്ക് അതുകൊണ്ട് കൂടുതൽ അറിഞ്ഞൂടാ. പിന്നെ ആളുകൾ പറയുന്നതനുസരിച്ച് അങ്ങേര് കാര്യങ്ങള് പോകുന്നവരോ കാര്യം സാധിക്കും നടത്തുന്നു എടുക്കണമെന്നൊക്കെ പറയുന്നു. അല്ല നമ്മള് മാറ്റമാണ് ഇവിടെ വരേണ്ടത്. നമുക്ക് കാഞ്ഞിരംകുളത്ത് മാറ്റാനെന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂളായാലും കോളേജായാലും എന്തായാലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതാ നിൽക്കുന്ന മനുഷ്യൻ്റെ കാലഘട്ടത്താണ് ഇതൊക്കെ വന്നത്. ഇവിടെ പിന്നെ സർക്കാർ ഓഫീസുകളായാലും സ്കൂളായാലും എല്ലാം ഏതായാലും അതിനുശേഷം പിന്നെ പുതുതായിട്ടൊന്നും വന്നിട്ടില്ല. അതിനെ ചെറുതായിട്ടൊക്കെ പരിഷ്കരിച്ച് കൊടുത്തൊക്കെ ഇവരൊക്കെ പോകുന്നു, അത്രയേ ഉള്ളു. പേരെന്താണ്? എൻ്റെ പേര് ഹർഷ. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എം എൽ എന്ന് പറഞ്ഞാൽ
നല്ല അഭിപ്രായമാണ്. ഇനി എന്തൊരു മാറ്റമാണ് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? നല്ലൊരു മാറ്റം ഉണ്ടാക്കേണ്ടി വരണം, അതേ വേറെ ഒന്നും പറയാനില്ല. ശരി. ഇപ്പൊ ഞാനുള്ളത് നെല്ലിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പ്രശസ്തനായ സിനിമാ നടൻ അന്തരിച്ചു പോയ ശ്രീ സത്യൻ സാറിന്റെ സ്ഥലം കൂടിയാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ ഒപ്പീനിയൻ കൂടെ നമുക്കൊന്ന് ചോദിക്കാം. സാർ പേരെന്താണ്? എന്റെ പേര് ശ്രീകുമാർ. എം എൽ എ പറ്റിട്ട് എന്താ അഭിപ്രായം? എം എൽ എ കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ ഭരണ രീതിയിൽ നല്ല അങ്ങേര് ചെയ്യേണ്ട വിധമൊക്കെ ചെയ്യുന്നു. ഇനി എന്ത് മാറ്റമാണ്? ഇപ്പോഴും കേന്ദ്രത്തിന്റെ അല്ലേ ബാക്കി കൊടുക്കേണ്ടത്? കേന്ദ്രം ഒന്നും കൊടുക്കാതിരുന്ന അവർ പറയുന്നത് ശരിയല്ല. അതനുസരിച്ച് കൊടുത്താലേ അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ഫണ്ട് കൊടുക്കുന്നില്ല. എം എൽ എ ഫണ്ടെന്ന് പറയുന്നത് അതുണ്ട് എങ്കിലും അവർ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തവരെ ഇവിടെ തോറ്റെങ്കിലും അടുത്ത് നല്ല ഇതിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷ. പേരെന്താ? ശാന്ത. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഞങ്ങളൊരു ആവശ്യത്തിനോട് എം എൽ എ അടുത്ത് പോയിട്ടില്ല. ആളൊക്കെ കാണാനൊക്കെ നല്ല ഡീസന്റ്, പ്രവർത്തനയ്ക്കും കൊള്ളാം. ഇനി എന്തോ നിങ്ങളുടെ സ്ഥലത്ത് എന്ത് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾക്ക് ഇനി നാട് പുരോഗമിക്കണം, അതാണ് കാര്യം. പേരെന്താണ്? പരമേശ്വരൻ നായർ. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? സാറ് ഇവിടെ എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് ഇല്ലാത്ത വിധത്തിൽ ഏത് പാർട്ടിക്കും ആ വിളിച്ചാൽ വിളിയാക്കുന്ന മനുഷ്യനാണ്. എന്നെ സമയത്ത് കണ്ടിട്ട് എനിക്ക് അതേ പറ്റി കൂടുതലെന്ന് പറയത്തില്ല. ആർക്ക് വേണ്ടി അദ്ദേഹം എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് ആർക്കും എല്ലാത്തിനും വേണ്ടി അത്രയും സഹകരിക്കുന്ന പാർട്ടിയാണ്. അല്ലാതെ കൂടുതലും പറഞ്ഞില്ല. എന്ത് വേണോ പറഞ്ഞു. ഇനി എന്ത് മാറ്റമാണ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റം സാറ് വേറെ മറ്റേ അങ്ങനെ കോൺഗ്രസ് നമ്മള് നമ്മളിന്ന പാർട്ടിയൊന്നുമില്ല. നല്ല ഡീസൻ്റാണ് അങ്ങനെ അങ്ങനെ ഇപ്പം എം എൽ എ ഇരിക്കുക വർഷം ഭരിക്കുന്നവരും അങ്ങനെ പറ്റി ഇടയ്ക്ക് എന്താ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ മനുഷ്യൻ എല്ലാവർക്കും നല്ല മനുഷ്യനാണ്. ഈ ഞാൻ പറഞ്ഞ ഈ ഏരിയയിലെല്ലാം നമ്മുടെ കോളം ഇതിൽ സാറ് നല്ല ഡീസൻ്റ് മനുഷ്യൻ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാലരാമപുരത്താണ്. നമുക്ക് ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം. ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് ബാദിഷ, മുഹമ്മദ് ബാദിഷ. ഇവിടുത്തെ എം എൽ എ പറ്റി എം എൽ എ പറ്റി നല്ല അഭിപ്രായമുണ്ട്. തീരെ അരുമ്പൊന്നുമല്ല, എല്ലാ കാര്യത്തിനും ഓടി ഓടി എത്തും, രാഷ്ട്രീയം നോക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ താമസിക്കുന്നത് എട്ടാം വാർഡിലാണ് താമസിക്കുന്നത്. പേര് വിൽസൻ്റെ നമ്മളുമായിട്ട് കുടുംബമായിട്ട് നല്ല ബന്ധങ്ങളുള്ളവർ. പിന്നെ ഇനി ഇപ്പൊ നമ്മുടെ ഈ മണ്ഡലത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? അതേ ഇവിടെ മാക്സിമം കൊണ്ടുപോയവര് അങ്ങനെ പോയാലോ പണ്ട് വെച്ചാണ് ഇതുണ്ടാക്കിയത്. ഏത് നമ്മളെ സ്കൂൾ ആൻഡക്സ് സ്കൂൾ ഉണ്ടാക്കി, പിന്നെ രണ്ട് മൂന്ന് ബസ്സുകളൊക്കെ എല്ലാവരും ഇറക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും ഇടപെട്ടി തന്നെ നിൽക്കും. ഇനി എന്താണ് ഒരു ആവശ്യം? ഏത് ഇവിടെ വേണ്ടത്? ഒരു വരേണ്ട മാറ്റം ഇവിടെ വരേണ്ടത്, ഈ റോഡുകളൊക്കെ തന്നെ വരാനുണ്ട്. ഒരുപാട് ഈ മാർക്കറ്റിൽ വലിയ പ്രശ്നം കിടന്ന് അടി വയ്ക്കുകയാണ് ഒരു മാസം കൊണ്ട്. അതിനൊന്ന് മാർക്കറ്റിന്റെ ഏത് മാർക്കറ്റ് പേര് പറഞ്ഞോ? ഇതെവിടെ ഇരിക്കണം? ഒരു മാർക്കറ്റ് പൊതു മാർക്കറ്റ് ബാലരഞ്ജൻ. ആ കച്ചവടക്കാരനെ പറ്റിയൊക്കെ എല്ലാം ഭയങ്കര അഭിപ്രായങ്ങളുണ്ട്. അവർ മാറിക്കൊടുക്കണില്ല. അത് രണ്ടു ആഴ്ച കൊണ്ട് അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതുവരേക്കും എം എൽ എ ഇതുവരേക്കും ഒരു നടപടി എടുത്തില്ല. എം എൽ എ പഞ്ചായത്ത് എം എൽ എ വാർഡാണ് എല്ലാം ഇരിക്കുകയിലാണ്. അന്ന് ഇടപെടണ്ട, ജനങ്ങളുടെ പ്രശ്നത്തിന് ഇടപെടുന്ന നേതാവ്. ഒരു പ്രശ്നത്തിന് അതിയായി ഇത് കാണുന്നവരാണ് നേതാക്കന്മാർ. വന്ന് കാണുമ്പോൾ പ്രശ്നം തീർക്കുന്നതാണ് നേതാക്കന്മാർ. അപ്പോൾ അതെന്തായാലും നമ്മൾ പറഞ്ഞു. ആ ശരി. പേരെന്താണ്? എൻ്റെ പേര് സ്രാജു. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ജനകീയ എം എൽ എ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ പറ്റി അങ്ങേക്ക് ഉള്ളതനുസരിച്ച് അങ്ങേര് ചെയ്യുന്നതാണ്. എന്താവശ്യമുണ്ടെങ്കിലും നമുക്കെല്ലാം ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ പൊതുവായിട്ട് ആൾക്കാർക്ക് വേണ്ട ഒരു ആവശ്യം? എം എൽ എ ഫണ്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ അവർ അതിൻ്റെ രീതി അനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെട്ട് ഈ സ്കൂളിന് വേണ്ടി അങ്ങേര് പഠിച്ച സ്കൂളാണ്. അവിടെ ഒരു ബസ്സിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ് മെനിഞ്ഞാന്ന് ഈ ചന്തയുടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ ഓടി വന്നു. ഏത് ആവശ്യം വന്നാലും അങ്ങേരുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങേര് ചെയ്ത് ഒരു ജനകീയ എം എൽ എ എന്നുള്ള കക്ഷി അങ്ങേര് ജയിക്കുന്നത് കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ട് മാത്രമാണ്, അല്ലാതെ എല്ലാവരുടെ വോട്ടും കൊണ്ടാണ് അങ്ങേര് ജയിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് നസീർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ എം എൽ എ? വലിയ കുഴപ്പമില്ല. നമുക്ക് വേണ്ട ഉപയോഗങ്ങളും കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും പുള്ളിക്കാരൻ നമുക്ക് നിർദ്ദേശം വേറെ പ്രശ്നക്കാരനൊന്നുമില്ല. ആള് പുള്ളിക്കാരനാണ്, കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം തന്നെ ഇവിടെ മല്ലയിട്ട് വരും, അത് കുഴപ്പമൊന്നും. അവരെ ഭരണ വശം വന്നാൽ നടക്കും, അല്ലാതെ ഒരു മാറ്റത്തിനൊരു ഇത് നടക്കുന്നില്ല, ഉദ്ദേശിച്ച് നടക്കുന്നില്ല. പേരെന്താണ്? റഷീദ്. എം എൽ എ നമുക്ക് ഇവിടെ സൈലന്റ് ആണ് എല്ലാ കാര്യത്തിലും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
ഒരുപാട് ചെറിയ ബിസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ബസ്സുകൾ പെട്രോൾ ആംബുലൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് മാറ്റമാണ് വരേണ്ടത്? ഇനി നമുക്ക് മാറ്റം എന്താണ്? നമുക്ക് ഹൈവേയുടെ ഇതിൻ്റെ വികസനമാണ് ഏറ്റവും വലിയ ആവശ്യം, അല്ല വേറെ ഒന്നുമല്ല. ഈ തിരക്ക് കുറയ്ക്കേണ്ട വികസനം ഉണ്ടാവണം, ഇത്രയേ ഉള്ളൂ. പേരെന്താണ്? സജീർ. എങ്ങനെയുണ്ട് എംഎൽഎ? നമ്മളെ നാട്ടുകാരനാണ്, നല്ല വ്യക്തിയാണ്, നല്ല എല്ലാ കാര്യങ്ങൾക്കെല്ലാം നല്ല ആക്റ്റീവാണ്. ഇനി എന്ത് മാറ്റാണ് ഇവിടെ വരേണ്ടത്? ഈ മാറ്റാനുള്ളതെന്ന് പറയുമ്പോൾ ഒരുപാട് വികസനങ്ങളുണ്ട്, ഒരുപാട് തൊഴിലുകൾ എല്ലാവരും കിട്ടും, കുറെ വീടില്ലാത്തവർ വീടുകൾ അങ്ങനെ കുറേ. പേരെന്താണ്? സലിം. എങ്ങനെയുണ്ട് എംഎൽഎ? എംഎൽഎ നല്ല എംഎൽഎ ആണ്. ഇതേപോലെ എംഎൽഎ ഇവിടെ വരാമൊന്നുമില്ല കോവളം മണ്ഡലത്തില്. ഇനി എന്ത് മാറ്റം വരണം ഇവിടെ? മാറ്റങ്ങൾ വരണം, റോഡ് വികസനത്തിന്റെ ഒക്കെ വരാനുണ്ട്. പേരെന്താണ്? എന്റെ പേര് ചന്ദ്രബാബു. എങ്ങനെയുണ്ട് എംഎൽഎ? എംഎൽഎ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഞാൻ ഒരു പരിപാടിക്ക് വിളിച്ചു, അങ്ങനെ കൃത്യമായിട്ട് സമയത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നു. സാധാരണ എംഎൽഎ ഫോൺ എടുക്കില്ല, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം കംപ്ലീറ്റ് ഫോൺ എടുത്തത് നമ്മളെ. അതാണ് ഒരു എംഎൽഎ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പങ്കെടുത്തി. നമുക്ക് 2 മണി പറഞ്ഞിരുന്നത് 5:30 പരിപാടിക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് എം എൽ എ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബെറ്ററാണ്. വേറെ ഒരു മാറ്റം വികസനം എന്ന് പറയുമ്പോഴും ഫണ്ട് കൊടുത്താലും വികസനം വരുള്ളൂ. കുറേ ലൈറ്റും വെച്ച് മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല, കുറേ കൂടെ വികസനം വരണം. അതിനെന്ത് ചെയ്യണം? ഫണ്ട് വേണം. സർക്കാരിനെ സംബന്ധിച്ച് ഫണ്ടില്ല. ഒരു എം എൽ എ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വർഷം കൊടുക്കുന്ന പൈസ കൊണ്ടല്ലേ കേട്ടുക, അല്ല കൈ നിർത്തി ചിലവാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എം എൽ എ കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് അനിതകുമാരി. എംഎൽഎ എങ്ങനെയുണ്ട്? എംഎൽഎ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ആക്റ്റീവാണ് അദ്ദേഹം, നല്ല പെർഫോമൻസാണ് അദ്ദേഹത്തെ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചിരുന്നാലും അദ്ദേഹം എന്ത് ഇതുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഓടി എത്തുകയും ചെയ്യും. സംസാരിക്കാനായിരുന്നാലും അദ്ദേഹം ഒരു തടസ്സവും പറയില്ല. ഇനി ഇവിടെ ഒരു മാറ്റം എന്താണ് നമുക്ക് എത്രയും പെട്ടെന്ന് വരുത്തേണ്ട? ഈ ബാലരാര റോഡും ഇതും തന്നെ, അതിന്റെ വികസനം എത്രയും പെട്ടെന്ന് നടത്തിയ നല്ല. അല്ലാതെ നമുക്ക് ഒരു രക്ഷയല്ല ഒരിടത്ത് പോകാനോ വരണം. അതിന് അത്രയും അദ്ദേഹം കൂടെ വിശ്രമിക്കണം. ആ പേര് ഐത്തിയൂർ ജനാർദ്ദനൻ. എം എൽ എ പറ്റിയാണെങ്കിൽ അങ്ങേര് നല്ല എം എൽ എ ആണ്. ഇവിടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അങ്ങേര് ചെയ്തിട്ടുണ്ട്. അത് ആ പള്ളി ആർ സി പള്ളിയുടെ അടുത്തോട്ട് റോഡ് ഭഗവതിയുടെ വരെ അങ്ങേരിട്ട് അവിടെ മനുഷ്യൻ പോകാനൊക്കാത്ത സ്ഥലം. ആർക്കും ഏത് സമയത്തും എപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാര്യം പറയാം. ഇനി ഒരു മാറ്റം ഇവിടെ വരേണ്ടത് എന്താണ്? എത്രയും പെട്ടെന്ന് വരേണ്ട ഒരു മാറ്റം. എത്രയും പെട്ടെന്ന് വരേണ്ടതെന്ന് വെച്ചിരുന്നാൽ ഇവിടെ ഈ ചന്തയുടെ ഇതിലും ആൾക്കാരുടെ തിരക്ക് അതൊന്ന്. രണ്ടാമത് ഇവിടെ ഒരു ബാത്റൂമില്ല, കാരണം അതാണ് പ്രധാന പ്രശ്നം. ഇത്രയും വലിയ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ എല്ലാ ജംഗ്ഷനിൽ നിന്നും വരുന്ന വണ്ടികൾ ഇവിടെയാണ് വന്ന് സമീപിക്കുക. ആ രാത്രി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാത്റൂമിൽ പോകാനുള്ളൊരു സൗകര്യം ഇല്ല. എം എൽ എയുടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കെട്ടിയിട്ടുണ്ട്. അദ്ദേഹം കെട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് പഞ്ചായത്തും കെട്ടുമെന്ന് പറഞ്ഞു, അവരും കെട്ടി, രണ്ടുപേരും കെട്ടി. പക്ഷേ നമുക്കിവിടെ വികസനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആരേത് സമയത്ത് എത്ര രാത്രിയായിരുന്നാലും അദ്ദേഹത്തിനെ പോയി വിളിച്ചാൽ അദ്ദേഹം കാര്യം കേൾക്കും. രാവിലെ 7 അദ്ദേഹം പോയാൽ ഉറക്കം എണീറ്റ് കുളിച്ച് വെളിയിൽ വന്ന് അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ളിടത്ത് പോകുന്നത്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഏത് സമയത്ത് എവിടെ നിന്നിരുന്നാലും അദ്ദേഹം ജയിക്കും. ഞാൻ പാർട്ടിയുടെ ഇതിലല്ല പറയുന്നത്, നല്ല മനുഷ്യൻ. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പച്ചവെള്ളവും ഇതെല്ലാം കഴിച്ചുകൊണ്ട് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ജനങ്ങളെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാവിലെ 7 ചെന്നിരുന്നാൽ അദ്ദേഹം കുളിച്ച് ഇനി വന്നാൽ ആദ്യം വന്നിരിക്കുന്നവരുടെ കാര്യം ചോദിച്ചിട്ടേ അദ്ദേഹം സീറ്റിലിരിക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കോവളത്താണ്. കോവളത്തെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പേരെന്താ? എംഎൽഎ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എംഎൽഎ കുറിച്ച് നല്ല അഭിപ്രായമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം പുള്ളിയുടെ പ്രവർത്തനം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടത്തിലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ഇപ്പൊ ഈ കോവളത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൊണ്ടുവരണമെന്നുള്ള ഒരാഗ്രഹം? ഇപ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് എംഎൽഎയുടെ ശ്രദ്ധയിൽ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സമയം വരുമ്പോ അത് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഒരു അത്യാവശ്യമായിട്ട് വരുത്തേണ്ട മാറ്റം? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ
ഇവിടെ വരുന്നവർക്ക് ഒരു ശുചീകരണം ഇല്ല, അതായത് ഒരു ബാത്റൂം ഇങ്ങനെയുള്ള ഒരു സെറ്റിൽമെൻ്റ് ഇല്ല. അപ്പോൾ അതിനുള്ള സ്ഥലം കണ്ടെത്തുകയും അതത്യാവശ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ള നാട്ടുകാരുടെ എല്ലാവരുടെ അഭിപ്രായം. അതാണ് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അതിന് ഇവിടെ ഒരു ഒന്ന് രണ്ട് ബാത്റൂമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും ഒരു ഇതും ആയിട്ടില്ല, ഒന്നും തികയത്തില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. വേണ്ടത് ബാത്റൂം. സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ത്രീകളും വന്നിട്ട് ഇതുപോലെ ബാത്റൂം ഒന്നും ഇല്ലാതെ നേരത്തെ ഓടണം. നമ്മുടെ ബീച്ച് ഒന്ന് പുരോഗമിക്കണം, ലൈറ്റുകളില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് വേണം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ. പക്ഷേ അതിനുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇല്ല. പേരെന്താണ്? രജനി. രജനി, ഇവിടുത്തെ എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, നല്ല മനുഷ്യനാ. എല്ലാം നമുക്ക് എന്ത് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാലും അത് കേട്ട് അതിനുള്ള പ്രതിഫലം ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു കാര്യം ഇവിടെ നടപ്പിലാക്കണ്ട, ഇവിടെ ആൾക്കാർ വന്നാൽ ഇരിക്കാനുള്ളൊരു സൗകര്യം, പിന്നെ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം, ഒരു ബാത്റൂം. ഇതൊക്കെയാണ് ബാത്റൂമാണ് പൊതുവെ ലേഡീസിനെ സംബന്ധിച്ച്. അത് ഡ്രസ് ചേഞ്ച് ചെയ്യാനും അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ബാത്റൂമേ ഉള്ളൂ, അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പം പിന്നെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. പേരെന്താണ്? അനിൽകുമാർ. നിങ്ങളുടെ എം എൽ എ എങ്ങനെയുണ്ട്? എം എൽ എ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പൊ ഇനി ഈ കോവളത്ത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഇവിടെ എന്ത് മാറ്റമാണ് വരേണ്ടത്? മാറ്റം ഇവിടെ പഴയതുപോലെ ഉള്ള മാറ്റങ്ങൾ ഇനി വന്ന് വരണം. എങ്കിലേ കോവളം വികസനം അത്യാവശ്യമായിട്ട് തോന്നുന്ന ഇവിടെ ഒരു പിന്നെ നല്ല രീതിയിലൊരു ബാത്റൂമും, പിന്നെ ഈ നടപ്പാതകൾ പൊളിഞ്ഞു കിടക്കണതെല്ലാം ശരിയാക്കണം, മറ്റുള്ള വികസനങ്ങളെല്ലാം ചെയ്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും കോവളം. പേരെന്താ? ശൈലജ. എം എൽ എ എങ്ങനെയുണ്ട് നിങ്ങളുടെ എം എൽ എ? ഇനി ഇവിടെ ഈ കോവളത്തിന് എന്താണ് ഒരു മാറ്റം വരേണ്ടത്? എനിക്ക് എങ്ങനെയാണ്, നമ്മൾ ഇവിടെ ഉള്ളതല്ലല്ല, അതുകൊണ്ട് നമ്മൾ മോളെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കൊണ്ട് നിൽക്കണതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി അറിയാം. What's your name? My name is Aaron. You're from? I'm from Canada and I live in London. First time you used here? Second time. Second time. You like Kerala? I love Kerala. Food? Oh, the food is wonderful. Which food do you want? The fish curries. Oh. Mean curries. Very, spicy very good. Spicy food also? I love spice. Yes. Okay, okay. How do you feel this beach? I don't know. I will say, last time I was here was 12 years ago in April. Okay. So, to come in summer with the monsoon and the water so high, big difference. Oh. I'm very surprised by how different the beach looks from the last time I was here. Okay. Last time, lots of sand, the water was far out, beautiful and very quiet. Now I feel like less beach and a lot more hassle as well. Okay. A lot more busy. Okay, okay. Any suggestions, please? I would say that it would be nice just to have a little bit more investment in the local economy on this beach. Okay. To help the traders. Make sure that it all stays really nice and clean. Last time I was here, I thought it was one of the most beautiful places. I know it's also the season, but at this time of year, with a little bit of investment, a little bit of help from the local government maybe, it could be really beautiful and really nice for people to come all times of year. The water is beautiful, so we just need to make sure on land is also beautiful. Okay, thank you. Okay. പേരെന്താണ്? മനോജ് കുമാർ. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എം എൽ എ പറ്റിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇവിടെ പല പിന്നെ പല വികസനങ്ങളും പിന്നെ ഇവിടെ സ്റ്റേജ് കെട്ടി പ്രോഗ്രാം ചെയ്ത് പിന്നെ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ വികസനം ഒന്നും കാണില്ല, നിങ്ങൾ കാണില്ലേ? ഇവിടെ വന്നാൽ ഒരു ബാത്റൂമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു റാമ്പാണ് ഇവിടെ മൊത്തം ആവശ്യം. വികലാംഗരായ ആരെങ്കിലും വന്നാൽ ഇതിലേക്ക് കൂടെ ഞങ്ങൾ പലപ്പോഴും തൂക്കിയാണ് ഇറക്കി വെച്ചു കൊടുക്കണം. അപ്പോൾ അത് റാമ്പ് ആവശ്യമാണ്, ഇവിടെ ബാത്റൂം ആവശ്യമാണ്. പിന്നെ അവരൊന്നും നോക്കണില്ല ആരും വന്നു. നമുക്കൊന്നും പറയാനില്ല. കാരണം നമ്മള് ഈ 10-35 വർഷം കൊണ്ട് നമ്മളിവിടെ ഓട്ടോ ഫീൽഡിലാണ്. അപ്പൊ
ഇവിടെ ഓരോ വർഷം തോറും ഇവിടെ സർക്കാർ ഓരോരോ കാര്യത്തിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയണല്ലാതെ ഇവിടെ ഒരു വികസനവും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങളിപ്പോ വന്ന് കണ്ടല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബാത്റൂമിൽ പോകണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? ഇവിടെ ഒന്നുമില്ല, സത്യമാണ്. ആണല്ലോ, നിങ്ങള് ഫാമിലി ഇവിടെ വരുന്ന ഫാമിലികള് ഇവിടെ വരുന്ന ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ വരുന്നുണ്ട്. ഫോറിനേഴ്സിനെ പിടിക്കും. ഇന്ത്യൻസ് ഇവിടെ വന്ന് കൊച്ചു കുട്ടികളുമായിട്ട് കടലിൽ ഇറങ്ങി, അവർ വെള്ളം കാണുമ്പോൾ ആവേശത്തോടു കൂടി വന്ന് ബീച്ചിലിറങ്ങും, വെള്ളത്തിൽ കളിച്ചിട്ട് അവർക്ക് പിന്നീടാണ് തുണി മാറണതും കുളിക്കണതും അല്ലെങ്കിൽ പുറം കഴുകണതൊക്കെ കാര്യങ്ങൾ ആലോചിക്കണത്. ഇവിടെ വന്ന് ഇവിടെ ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ബാത്റൂം ഉണ്ട്, പക്ഷെ അത് പൈസ കൊടുക്കണം. ആറ് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യും. അവിടെ വെള്ളമില്ല, ഒന്നുമില്ല. എന്താ ചിലപ്പോൾ വെള്ളമില്ല എന്ന് പറയും. പിന്നെ അവരിവിടെ വന്നിട്ട് ആരെങ്കിലും വണ്ടിയുടെ മറവില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും വള്ളത്തിൻ്റെ മറവില്ല, എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ അച്ഛനും അമ്മയൊക്കെ തുണി ഇങ്ങനെ സാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണിയോ മറച്ച് വെച്ച് കൊടുത്തിട്ടാണ് അവർ ആ തുണി മാറിയൊക്കെ പോകുന്നത്. ആ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ പേര്? എൻ്റെ പേര് വിജയ. എം എൽ എ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എം എൽ എ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ചൊന്നും. എം എൽ എ കോവളം, ഈ പറഞ്ഞ പോലെ എം എൽ എ കോവളം കണ്ടിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. നമ്മളിവിടെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് 10-35 കൊല്ലം വരെ ഈ പറഞ്ഞതുപോലെ അമ്മമാർ വന്നിട്ട് ഞങ്ങളെടുത്താണ് ചോദിക്കുന്നത്, കുഞ്ഞെ ഇവിടെ എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടോ? ചിലർക്ക് ചോദിക്കാൻ മടിയാണ്. ആ പെണ്ണുങ്ങൾ വന്ന് ആണുങ്ങളുടെ അടുത്ത് ബാത്റൂമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു മടിയല്ലേ. എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ഉണ്ടെന്ന് പറയും. അത് റാവീസിൻ്റെ വകയാണ്. അത് അവർ അവിടെ ചിലപ്പോൾ വെള്ളം കാണും, ചിലപ്പം കാണില്ല. 5 മണി 6 മണിയൊക്കെ അവർ കൂട്ടിയിട്ട് അവരെ പാടുമാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ എവിടെയെങ്കിലും അല്ലെങ്കിൽ റൂം എടുക്കണം. 4,000, 5,000, 3,000, 2,000 ഒക്കെ കൊടുത്ത് റൂം എടുത്താൽ മാത്രമേ അവരെ പ്രാഥമിക കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. അതിനേക്കുള്ള കാര്യം ഇവിടെ വികസനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എം എൽ എ പറയണേ. എം എൽ എ എന്ത് വികസനം ചെയ്തെന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ വിഴിഞ്ഞത്തെത്തി, എൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട്. കേരളത്തിന് തന്നെ ഒരു സമ്പന്ന സ്ഥലമായിട്ട് മാറാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഈ വിഴിഞ്ഞം പോർട്ട്. നമുക്കിനി എന്തായാലും കാണാം എങ്ങനെയൊക്കെ വരാൻ പോകുന്നുള്ളത്. ഇനി ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് കടക്കാം. പേരെന്താ? ക്രിസ്തുദാസി. എന്താ? ക്രിസ്തുദാസി. ഇവിടെ എങ്ങനെ ഇനി ഒരു മാറ്റം വരണമെന്നുണ്ട്? എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഞങ്ങളിവിടെ നിന്ന് മാറി തരണമെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലവും തരണം, ഞങ്ങൾക്ക് അതിനുള്ള പൈസയും തരണം. അല്ലാതെ ഞങ്ങളവിടെ പോയി ഞങ്ങൾ ഏതാണ്ട് എത്ര നേരം വരെ 2 മണിക്ക് വന്ന് 10 എണ്ണ കൊടുത്ത് അതിൽ 10 രൂപ കിട്ടുമെങ്കിൽ നമ്മളൊരു കിളവനും ഞാനും കഴിയും അരക്ക് കുറേ പാൽ വാങ്ങിച്ച് കുടിച്ച് ചായ ഇട്ട് കുടിക്കണം. ഒരു ഗ്ലാസ് അരി വെച്ച് വാങ്ങിക്കണമെങ്കിൽ, ഒരു കരമീൻ വാങ്ങണമെങ്കിൽ ആ കിളവനോണ്ട് അവിടുത്തോണ്ട് അവിടെ ഇരിക്കുന്നു. അതാ ഒരു വെള്ളം മുടി കാണണമല്ലോ, അതാണ് എൻ്റെ ഭർത്താവ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ പോക്ക് എങ്ങനെ നമ്മളെ ജീവിതം എങ്ങനെ ഇഷ്ടപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നലെ രാവിലെ 5 മണിക്ക് പോയ ആൾക്കാർ പണിയില്ല, അതുകൊണ്ട് കയ്യിലിരിക്കുന്നുണ്ട് ചിലവിന് പോലും ഇല്ല. മണ്ണെണ്ണയ്ക്ക് ഇവിടെ കിട്ടാതെ പെട്രോൾ വാങ്ങും, മണ്ണെണ്ണ വാങ്ങും, എല്ലാം കൂടെ നഷ്ടത്തിലാണ്. ശബരിയാർന്നാണ്. എം എൽ എ എങ്ങനെയുണ്ട്? എം എൽ എ ഇതിന് മുമ്പേ ഒരു ജനങ്ങൾക്ക് ഒരൊറ്റ ബുദ്ധിമുട്ട് വെച്ചിട്ടില്ല, ആൾ കൊള്ളാം. വീണ്ടും അതിനെപ്പോലെ ജനങ്ങളെ നല്ല സഹകരണം ഉണ്ടെങ്കിൽ വീണ്ടും ഭരണത്തിൽ വരും. ഇനിയിപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ എന്ത് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസം കഴിഞ്ഞ് പോയാൽ ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. ഈ ജനങ്ങൾ 10-500 രൂപയ്ക്ക് ഭയങ്കര കഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള ക്ഷാമമാണ്. ഇനിയത്തെ കാലഘട്ടത്തിൽ ഈ ഹാർബർ വന്നതിന് വരാൻ പോയിട്ട് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തരങ്ങി എന്തരങ്ങി പരിഹാരം ചെയ്യണം. പേരെന്താണ്? ശാന്ത. എം എൽ എ എങ്ങനെയുണ്ട്? എം എൽ എ കുഴപ്പമില്ല, കൊള്ളാം, നല്ല എം എൽ എ. എങ്ങനെ പറഞ്ഞാലും ചെയ്യും. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? വേറെ പ്രത്യേകിച്ച് ഒന്നും വരില്ല, വരണമെന്നില്ല. ശരി മക്കളെ, എം എൽ എ നമുക്ക് നമ്മളെ ഞാൻ മുന്നൂര് കടപ്പുറത്തുള്ളതാണ്. അപ്പം എനിക്ക് പണ്ടേ ചുപ്പി കച്ചവടം, പണ്ടേ 10-30 വർഷത്തിന് മുമ്പേ ചുപ്പി കച്ചവടം. അപ്പം എനിക്ക് എം എൽ എ ഒന്നും മാറ്റം, അത് ഭയങ്കര സങ്കടമാണ്. എനിക്കറിയാം. പേരെന്താ? ഇഷ്ടമില്ല. നിങ്ങളുടെ എം എൽ എ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ എം എൽ എ എപ്പോഴുള്ള എം എൽ എ? ഇപ്പോഴത്തെ എം എൽ എ സൂപ്പറാണ്. ആണോ? എല്ലാ കാര്യങ്ങളും അടിപൊളി. നമ്മളെന്താവശ്യത്തിന് നമ്മൾ ഓടിപ്പോയാൽ മതി,
ഉടനെ സാധിച്ചു. സത്യം. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ വരേണ്ടത്? നിങ്ങൾക്കുള്ളൊക്കെ ആവശ്യം എന്താണ്? ആവശ്യങ്ങളെല്ലാം നിങ്ങളൊക്കെ എല്ലാം തുലപ്പിച്ചിട്ട് പോയില്ലേ. അതിൻ്റെ അദാനി വന്ന് അപ്പുറത്ത് വേറെ കാര്യം കേളമ്മ എനിക്ക് അറിഞ്ഞോളാം സംസാരിക്കാം. പേരെന്താ? സറാവി. നിങ്ങളുടെ എം എൽ എ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ ആണ്. അതിന് മറുപടി തരും. പറഞ്ഞോ പറഞ്ഞോ ഇവിടെ പറ ഇംഗ്ലീഷ് അപ്പൊ ഇനി ഇവിടെ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ആർക്ക് എം എൽ എ എടുത്ത് പറയാൻ. തീരുമാനിച്ചാ പോരല്ല, അതിന്റെ മേലധികാരിയും കൂടെ എം എൽ എക്ക് ചെയ്തു തരാൻ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിന് അവര് നടത്തിത്തരണം. ഞങ്ങൾ എന്തൊരു ചോദിച്ചാലും ജാതി മത ആരെന്നറിയാതെ ഉള്ള ആവശ്യങ്ങൾ സാധിച്ചു. അയാൾക്ക് കഴിയുന്ന രീതിക്ക് അതിന് മേലുള്ളവരെന്തെങ്കിലും കൊടുത്താലേ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തരാൻ പറ്റൂ. പേര്? ഞാനമ്മ. എം എൽ എ എങ്ങനെയുണ്ട്? നമുക്കിവിടെ ആവശ്യം എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്കിവിടെ 10-70 പെണ്ണുങ്ങളുണ്ട്. ടോയ്ലറ്റ് ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല വഴിയാത്രക്കാർക്ക്, മീൻ വാങ്ങാൻ വരണവര്, ഇവിടെ ടൂറിസ്റ്റായിട്ട് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വരെ ഒരു ഒന്നിന് പോകാൻ വേണ്ടിയിട്ട് ഈ ഇരിക്കണം ഞങ്ങളോടെയാണ് ഒന്ന് ചോദിക്കണം ടോയ്ലറ്റ് എവിടെയാണ് ഇരിക്കണം, ഞങ്ങൾ എവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. എല്ലാവരും പറഞ്ഞൊരു ആവശ്യമാണ്. ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ എടുത്തതില്ല, ഇവിടെ പോയപ്പോഴും ഗോവളത്ത് പോയപ്പോഴും എവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന്. പ്രത്യേകിച്ച് ലേഡീസിന്, അതെ അത്യാവശ്യമാണ്. അതെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വരണ മുമ്പ്, അതായത് കൗൺസിലറടുത്ത്, എം എൽ എടുത്ത്, ഈ വരണ ആൾക്കാരുടെ അടുത്ത് എല്ലാരടുത്തും ഞങ്ങൾ പരാതി പറഞ്ഞിട്ട് അവര് ഈ ചെവി കൊണ്ട് കേൾക്കി അപ്പുറത്ത് പോയിട്ട് അങ്ങോട്ട് തിട്ടുകളയും. ഈ പറയണ വാക്ക് അപ്പുറത്ത് പോയ ഉടനെ ചെവിയിൽ നിന്ന് മാറ്റി അവര് തോണ്ടി അതിനെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കെന്ന് മാത്രമല്ല, ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ടോയ്ലറ്റ് കൂടുതലും ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇതിനപ്പുറമായാലും അത് അദാനിയുടെ ഗ്രൂപ്പായി, അത് അവരെ വിഷയം. ഇവിടെ വരണവര് കൊച്ചുമക്കളെ വരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ചോദിക്കുകയാണ്, കൊച്ചിന് ഒന്നിന് പോകണമല്ലേ, രണ്ടിന് പോകണം, എവിടെയാണ്? ശരി, ഇതെന്തായാലും നമ്മൾ എം എൽ എ അടുത്ത് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. മാഡം പറയാമെങ്കിൽ ഒരു ഒന്നിന് പോകാൻ വേണ്ടി രാവിലെ വന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കണം, കെട്ടി ഇറുക്കി വെച്ചോണ്ടിരിക്കണത് പോലെയാണ് നമ്മളിവിടെ വയറും വീർത്ത് പെരുവിയാണ് മറവിലൊക്കെയാണോ ഇരിക്കുന്നത്. അത്ര ബുദ്ധിമുട്ടാണ്, അത്ര ബുദ്ധിമുട്ടാണ്, നമ്മളെ വിഷമമാണ് പറയണത്. അപ്പൊ അതെന്താണെന്ന് പോലെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? ആവശ്യങ്ങൾ ഇതുപോലെ വരെ മീറ്റിംഗിന് വരുമ്പോ എല്ലാരും പറയുന്ന പരാതികൾ കണ്ടില്ലെന്ന് വാങ്ങിക്കണതോ അതോ ഇനി ഒരു ഭരണം വേണോ എന്നോ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണോ? എന്തായാലും ഇത് പറയും. നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് എന്തൊക്കെയാ വേണ്ടത്? ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഇവിടെ കിട്ടേണ്ടത് ബാത്റൂം, കുടിവെള്ളം ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ മിക്കവാറും രോഗങ്ങളാണ്. എന്തെന്ന് പറഞ്ഞാൽ ഈ കുത്തിയിരുന്ന് നമ്മൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഈ കുത്തിയിരിപ്പ് ഇരിക്കണമെന്ന്. നമ്മളെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയാണ്, മക്കളെ വിദ്യാഭ്യാസം, മക്കളെ കല്യാണം കെട്ടിക്കൊടുക്കാൻ, മക്കളുടെ ഭർത്താക്കന്മാരുടെ രോഗങ്ങൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മളിവിടെ ജോലിക്ക് വന്നത്. ഈ ജോലി എന്ന് പറയുമ്പോൾ പ്രധാന ഇത് നല്ലൊരു ജോലിയാണ്, പക്ഷേ ഈ ജോലിയെ ഞങ്ങളെ മറ്റുള്ളവർ കാണുന്നത് പത്രപ്രവർത്തകരായിട്ട് ഒരു പാർട്ടി ആകട്ടെ മറ്റ് രീതിയിൽ വരുന്ന അത് കാണലോ മീൻ കച്ചവടക്കാർ ഇവർ നമ്മളെ ഒരു തള്ളിപ്പറച്ചിലാണ് അവർക്ക് പറഞ്ഞിട്ട് പോകുന്നത്. നമ്മൾ ഇപ്പം 5000 രൂപയുടെ മീൻ എടുത്ത് കഴിയുമ്പോൾ ചില സമയങ്ങളിൽ 5500 രൂപ വിറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് 3000 രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കുന്ന ദിവസമുണ്ട്. ഈ 2000 രൂപ ഞങ്ങൾക്ക് നഷ്ടമാണ്, ആരും തരത്തില്ല. ഈ 500 രൂപ കിട്ടുമ്പോൾ മറ്റുള്ളവർ പറയുന്നതെന്ന്, അപ്പോൾ ഇവർ 500 രൂപ ലാഭത്തിന് പോകും. ഈ നഷ്ടം വരുമ്പോൾ പറയാൻ ആരുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ ഈ ബാത്റൂം, അവിടെ ഒരു ബാത്റൂം, 2-3 പൈപ്പും, വെള്ളം ഉണ്ടെങ്കിലേ ബാത്റൂം ഉണ്ടെങ്കിൽ വെള്ളവും അടിസ്ഥാനമായിട്ട് കിട്ടേണ്ടത് ഒരു
ബാത്റൂം രണ്ടോ മൂന്നോ കെട്ടേണ്ട സ്ഥലം ആ ചെവരോടെ ഉണ്ട്. അതുപോലെ ഇവിടെ അത്രയും ഭയങ്കര വൃത്തി ഇല്ലാതെ ഞങ്ങള് ഈ മൂന്ന് നാലുപേരായിട്ട് ചേർന്ന് കഴുകി വിട്ട സ്ഥലമാണ്. രാവിലെ വന്ന് ഞങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് ഒരു പത്തോടം വെള്ളമെങ്കിലും കോരി ഒഴിച്ച് കഴുകി വിടുന്ന സ്ഥലമാണ്. ചവർ കിടന്നാലും ഞങ്ങൾ കൈകൊണ്ട് നുള്ളിയാണ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ബി പി ആയാലും മറ്റു രീതിയിലുള്ളതായാലും നമ്മൾ രോഗികളായിട്ടാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന 72 അമ്മമാരുണ്ട്. 72 പേർക്ക് ഒരു രോഗമില്ലാത്ത ആരും ഇവിടെ ഇല്ല ജോലി ചെയ്യുന്നത്. പല രീതിയിലും രോഗികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ ഈ വരുന്നവരോടും പാർട്ടിക്കാർ വരുമ്പോഴും മറ്റുള്ളവർ വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഒരു രണ്ട് മൂന്ന് ബാത്റൂമോ നാലഞ്ച് പൈപ്പോ ഞങ്ങൾക്ക് ഉടനെ തന്നെ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വരണവരോട് നമുക്ക് സംസാരിക്കാൻ അധികം തോന്നുന്നില്ല. പേര്? പേര്? എന്റെ പേര് സെബസ്റ്റിയ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കളിക്കുന്നത്. ഇവിടെ ഇരുന്ന് തന്നെ നമ്മളെ ഉറങ്ങ് ആഹാരം കഴിച്ച് മീൻ വിൽക്കും. അപ്പൊ ഞങ്ങൾക്ക് എന്തൊരു രോഗമെന്നാൽ ഞങ്ങൾ ആര് നോക്കും? ഞങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുമോ? അപ്പൊ ഒരു കിട്ടാൻ വേണ്ടി ഭക്ഷണം വളർത്താൻ എനിക്ക് ഭർത്താവ് പോലും ഇല്ല. 10-15 വർഷമായി ഭർത്താവ് പിടിച്ച് ഒരുപാട് ആൾക്കാർ വില കൊടുത്തു. അപ്പൊ നമ്മൾക്ക് ഒരു ഗതിയോടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? വേണം. ഈ ആളുകളുടെ കാലെല്ലാം ചുരുങ്ങി കുറഞ്ഞ് ഭയങ്കര വെള്ളത്തിലിരുന്നുണ്ട്. അതുകൊണ്ടാ കാലെല്ലാം കാലെല്ലാം ചെരുപ്പിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ചെരുപ്പിട്ടിട്ടാണ് അമ്മ ഇരിക്കുന്നത്. വീട്ടിൽ പോയി ചൂട് വെള്ളമോ പഞ്ഞയോ ഒളിച്ചു കാലിന് കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. കേട്ടോ അമ്മ, ഞങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന് അമ്മ മനസ്സിലാക്കാം. വളരെ നന്ദി. പേരെന്താണ്? ക്രിസ്റ്റോപ്പ്. എം എൽ എ വളരെ നല്ല സ്വഭാവം തന്നെ കാണിക്കുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത്. തീരെ തിരക്കേടില്ല. അതോടെ അതിനൊപ്പം കമ്മീഷൻ അങ്ങനെ നല്ല കാര്യം തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. ഇനി ഇവിടെ എന്താ മാറ്റം വരേണ്ടത്? ഇനി ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ അടുക്ക് വെള്ളങ്ങളുടെ സൈഡ് വാടി എല്ലാവർക്കും മാറ്റാവുണ്ട്. അതൊക്കെ എൻ്റെ മാറ്റാൽ വെള്ളം ദൃശ്യമായി മാറിക്കിട്ടു. അടുക്ക് കുടിവെള്ളം ഇവര് വിടുന്നത് ലോറിയിലാണ് വിടുന്നത്. പൈപ്പിന് കൂടി വിടുന്നില്ല കുടിവെള്ളം. അത് വേസ്റ്റ് വെള്ളം തന്നെ വിടുന്നു. പാത്രം കഴുകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കുടിക്കാൻ എടുക്കാൻ കുടിവെള്ളമായിട്ട് അവർ പൈപ്പിന് വിടുന്നില്ല. മനസ്സിലായി. ഇതുകൊണ്ട് തന്നെ ഇത്രയും തന്നെ അവർ ചെയ്ത് കുഴപ്പം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളതാണ് കോവളം MLA ശ്രീ എം വിൻസെൻ്റ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ 2016 2500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇടതുപക്ഷ തരംഗം വളരെയധികം ആഞ്ഞടിച്ച ഒരു സമയത്ത് സാറ് തന്നെ വീണ്ടും ഒരു 5.5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ജയിക്കുന്നു. അപ്പം ആദ്യം താങ്കൾ ജയിച്ചത് താങ്കളുടെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. പക്ഷേ രണ്ടാമതും അങ്ങനൊരു ജയം വരണമെന്നുണ്ടെങ്കിൽ താങ്കളെ നാട്ടുകാർക്ക് അവിടെ ഉള്ളവർക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. താങ്കളുടെ പ്രവർത്തന രീതി ഇഷ്ടപ്പെട്ടത് കൊണ്ടാവാം. പൊതുവിൽ ഒരു ഇടതുപക്ഷ അനുകൂല മണ്ഡലമായിരുന്നു അത്. പക്ഷെ ഞാൻ ആ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്കായിരിക്കാം ജനങ്ങൾക്കുള്ള ഒരു സ്നേഹം കൊണ്ട് എനിക്ക് ആദ്യം എന്നെ വിജയിപ്പിക്കുകയുണ്ടായി. രണ്ടാമതും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾ നൽകിയിട്ടുള്ള നിർലോഭമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളതൊന്നുമല്ല. പക്ഷേ നമ്മൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ നല്ല പ്രതിഫലം നൽകും എന്നതിൻ്റെ ഉദാഹരണമാണ്. ജനങ്ങളുടെ ഒരു സൈക്കോളജി, നമ്മൾ ജനങ്ങളെ ഒന്ന് സ്നേഹിച്ചാൽ അവർ 10 ഇരട്ടി തിരിച്ച് സ്നേഹിക്കും. നമ്മളവരെ ഒന്ന് വെറുത്താൽ അവർ 10 ഇരട്ടി നമ്മളെ വെറുക്കും. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും അവരോടൊപ്പം അവരെ പോലെ നിൽക്കുക എന്നുള്ളതാണ്, അവരുടെ ഒരാളായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് നാളെയും പ്രതിഫലം കിട്ടണമെന്നില്ല. നാളെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നാളെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ 11,000 വോട്ട് കിട്ടി, അതുകൊണ്ട് അടുത്ത തവണ വീണ്ടും കിട്ടണമെന്നില്ല. അത് ഒരു തവണയൊക്കെയാണ്. പിന്നെ ജനം വിലയിരുത്തുന്നത് ഇനിയുള്ള ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. അത് വിലയിരുത്തിയിട്ട് നെഗറ്റീവാണെങ്കിൽ തോക്കും, പോസിറ്റീവാണെങ്കിൽ ജയിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോവളത്തിലെ ജനങ്ങളോട് നല്ല വിശ്വാസമുണ്ട്.
എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ അവർ സപ്പോർട്ട് ചെയ്തവരാണ് എന്നുള്ളത്. മരിച്ചാലും മറക്കാത്ത കടപ്പാട്. ഇനിയിപ്പോൾ എന്നെ അവർ തോൽപ്പിച്ചാൽ പോലും എനിക്ക് അവരോടുള്ള കടപ്പാട് ഒരിക്കലും മാറില്ല. വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും എന്നെ താങ്ങി നിർത്തിയവരാണ് കോവളത്തിലെ ജനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു തോൽവി ഉണ്ടായാൽ പോലും അവരോടുള്ള സ്നേഹവും കടപ്പാടിനും ഒരു അംശം പോലും കുറവ് വരില്ല. സർ, ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോവളം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വരുന്നത് ഇന്ത്യയിൽ തന്നെ ഇനിയൊരു വലിയൊരു സമ്പന്ന മണ്ഡലമായിട്ട് മാറാൻ പോകണം. സാർ, എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ അതിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ? അല്ല, ഈ തുറമുഖം വരുന്നതോടുകൂടി ഉണ്ടാകുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ബഹുമാന്യ മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ ഞാൻ കുറേ നിർദ്ദേശങ്ങൾ അവിടെ സമർപ്പിക്കുകയുണ്ടായി. ഒന്ന്, അവിടുത്തെ ഒരു ആശുപത്രി ഒരു ജില്ലാ നിലവാരത്തിലേക്ക് ആശുപത്രി മാറ്റണം. കാരണം അവിടെ കാഷ്വാലിറ്റി എമർജൻസി സർവീസ് ഉൾപ്പെടെയുള്ള ഒരു ഹോസ്പിറ്റൽ വേണം. കാരണം ആയിരക്കണക്കിന് ആളുകൾ പുതുതായി അവിടെ വരികയും പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ വരുന്നു പോകുന്നവരുടെ ആരോഗ്യ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണ്. ഇത്രയും ആളുകൾ വന്നു പോകുമ്പോൾ പകർച്ചവ്യാധികളോ മറ്റോ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും. അപ്പോൾ ആരോഗ്യ സംവിധാനം അവിടെ മെച്ചപ്പെടണം. രണ്ട്, പോലീസ് ഇപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഓഫീസാണ്. അതൊരു അസിസ്റ്റൻ്റ് കമ്മീഷണർ ലെവലിലെങ്കിൽ ഉയർത്തി ക്രമസമാധാന പാലനത്തിന് പ്രത്യേക സംവിധാനം അവിടെ ഏർപ്പെടുത്തും. ഫയർ സർവീസ്, കുറ്റമറ്റ രീതിയിലുള്ള ഫയർ സർവീസ് അവിടെ ആരംഭിക്കണം. അതിലേക്ക് വരുന്ന റോഡുകൾ, ഇനി വരുന്ന ട്രാഫിക് ചെറുതല്ല, ഈ തുറമുഖത്തിലേക്ക് മെയിൻ റോഡിലേക്ക് വരുന്ന ചെറിയ ചെറിയ റോഡുകളുടെ വലിയൊരു വികസനം അവിടെ ആവശ്യമുണ്ട്. ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുടിവെള്ള പ്രശ്നം ധാരാളമുണ്ട്. അവിടെ ധാരാളം വെള്ളം കിട്ടുന്ന വാട്ടർഷെഡ് ഏരിയകളെല്ലാം പല സ്ഥലങ്ങളിൽ നികത്തപ്പെട്ടു തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈവേയുടെ നിർമ്മാണം. അപ്പോൾ വാട്ടർ സപ്ലൈ സ്കീം, കുറച്ചുകൂടി ശക്തമായ വാട്ടർ സപ്ലൈ സ്കീം അവിടെ നടപ്പിലാക്കണം. പിന്നെ ഒരു കോടതി, വിഴിഞ്ഞം കേന്ദ്രമാക്കി കോടതി ഉണ്ടാകണം. അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച ചെയ്ത് നമ്മൾ സംസാരിക്കുക. സാർ, ഇപ്പോൾ എം എൽ എ എന്നുള്ള രീതിയിൽ താങ്കൾ എത്രത്തോളം സംതൃപ്തനാണ്? ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ സംതൃപ്തനല്ല. കാരണം ഞാനൊരു ജനപ്രതിനിധിയായി വരുമ്പോഴുള്ള എൻ്റെ ഒരു സങ്കല്പവും ചിന്തയും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു സർക്കാർ സംവിധാനത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 100 കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ 10 കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ MLA ഫണ്ടിൻ്റെ വിനിയോഗം, നമ്മൾ ഫണ്ടെല്ലാം കൊടുത്തു, പക്ഷേ വർക്ക് നടക്കുന്നില്ല. വർക്ക് എടുക്കുന്ന ആളുകൾ വർക്ക് ചെയ്യുന്നില്ല. അതിന് കാരണം ഗവൺമെൻറ് കോൺട്രാക്ടർമാർക്ക് ഒരുപാട് അരിയേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരാരും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ അവർ ടെൻഡർ എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. ടൂറിസം മേഖലയുടെ പ്രശ്നമുണ്ട്, തീരപ്രദേശത്തിൻ്റെ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിലായിട്ടുള്ള കൈത്തറി വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വിഷയങ്ങളുണ്ട്. ആ ഭൂമി ചുരുങ്ങി വരുന്നു, കർഷകർ എന്ത് ചെയ്യും? തുറമുഖത്തിന് ഭൂമി ഏറ്റെടുത്തു, ഹൈവേക്ക് ഭൂമി ഏറ്റെടുത്തു, ഇപ്പോൾ റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു. ഇങ്ങനെയെല്ലാം വന്ന് കാർഷിക ഭൂമി വളരെ ചുരുങ്ങും. അപ്പോൾ കൃഷിക്കാരെന്ത് ചെയ്യും? കാർഷിക മേഖലയിലൊരു വലിയ പ്രതിസന്ധിയല്ലേ അത്? ആ കൃഷി ഉപജീവനമായി എടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാവുമല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതൊരു വലിയ സങ്കടമായിട്ട് തന്നെ നമ്മൾ മനസ്സിൽ നിൽക്കുകയാണ്. ജനങ്ങൾ നമുക്ക് ചുറ്റും കാണുകയാണ്, നമ്മൾക്ക് ആളുകളുടെ പ്രയാസങ്ങൾ നമ്മൾ ദിവസവും കാണുകയാണ്. ആ പ്രയാസങ്ങൾ അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് പലപ്പോഴും വിചാരിക്കുന്നത് പോലെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ സംതൃപ്തനല്ല. താങ്കളുടെ വിലപ്പെട്ട സമയം.
നമ്മൾ പൂവാർന്ന് തുടങ്ങിയ യാത്ര വിഴിഞ്ഞത്ത് അവസാനിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ രാവിലെ തുടങ്ങിയതാണ്, ഇപ്പോൾ എന്തായാലും ഞാനും തളർന്നു. പക്ഷെ നമ്മൾ സാധാരണക്കാരുടെ ഇടയിലാണ് അഭിപ്രായങ്ങൾ കൂടുതലും തെരഞ്ഞു പോകുന്നത്. എന്നുവെച്ചാൽ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കോവളത്ത് പോയി പല സ്ഥലങ്ങളിലും നമ്മൾ സഞ്ചരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്, ഇവിടെ വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം കുടിവെള്ളവും ഒരു വാഷ്റൂമും വേണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും, ഏതൊരു മനുഷ്യനും ഏറ്റവും അത്യാവശ്യമാണ് ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാവുക എന്നുള്ളത്. അത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് ഞാൻ എം എൽ എയുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഈ ഒരു സജഷൻ. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടത് അത്രയ്ക്ക്, നമുക്കും കണ്ടാൽ സങ്കടം തോന്നും. രാവിലെ വന്നു കഴിഞ്ഞ് 8 മണിക്കൂറോളം ചില സ്ത്രീകളൊക്കെ പറഞ്ഞത് അവർ 8 മണിക്കൂറോളം വയറൊക്കെ കെട്ടിവെച്ചിട്ടിരിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ എനിക്കും ദുഃഖം തോന്നി. ഞാനും ഈ കേരളത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഒരു വാഷ്റൂം തേടി പോകുന്നതാണ്. അപ്പോൾ അത് എന്തായാലും താങ്കൾ അതിനെ ഇത് ഈ ഒരു അഭിപ്രായത്തെ മാനിക്കുമെന്നും അതിന് വേണ്ടുന്ന ഇത് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ റോഡിൻ്റെ ആവശ്യമാണെങ്കിലും ബാത്റൂം ഫെസിലിറ്റി, കുടിവെള്ളം, ഇത് തന്നെയാണ് എല്ലാവരും ഊന്നി ഊന്നി പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ ഞാൻ അങ്ങേക്ക് തരുന്ന ഒരു സജഷനാണിത്. അപ്പോൾ എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇതുകൂടാതെ തന്നെ ഒരുപാട് പേര് അല്ലാതെ നമ്മളോട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും ഭയമാണ് ഈ വീഡിയോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമാവോ. ഇത് ശരിക്കും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇതൊരു രാഷ്ട്രീയ പരിപാടിയേ അല്ല. നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് എടുക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും ഇതിനകത്ത് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.